ഹലോ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു 1 kg വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു സ്പഞ്ച് കേക്ക് നമ്മൾ ചോക്ലേറ്റ് കേക്ക് ആയാലും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, അതല്ല ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇൻക്ലൂഡഡ് ആവുന്ന ഏത് കേക്ക്, ഇപ്പോൾ റെഡ് ബി കേക്ക്, വാൻചോ കേക്ക്, ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സെയിം സ്പഞ്ച് തന്നെയാണ്. നമ്മുടെ ഒരു വീഡിയോക്ക് താഴെ 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് മുൻപ് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും ഞാനിപ്പോൾ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ സ്നിക്കേഴ്സ് കേക്കിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അയച്ചു തന്നിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു, നല്ല അടിപൊളി ഫീഡ്ബാക്ക് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് ആ ഒരു സ്നിക്കേഴ്സ് കേക്കിൻ്റെ റെസിപ്പി ഉണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നവർ മസ്റ്റായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇത്തവണ വാങ്ങിയിട്ടുള്ളത് വളരെ ലൈറ്റായിട്ടുള്ള കൊക്കോ പൗഡറാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്താലാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. സോ ഞാനിപ്പോൾ 250 ml ആ ഒരു കപ്പിൽ 3 സ്പൂൺ ഇതുപോലത്തെ 3 സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡാർക്ക് കൊക്കോ പൗഡറാണെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി വരുന്ന സ്പേസിൽ മൈദ ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്പൂണിലെടുക്കുമ്പോൾ മെഷർമെൻറ്റ് തെറ്റിപ്പോവാന്ന് തോന്നുകയാണെങ്കിൽ 1/4 കപ്പ് കൊക്കോ പൗഡറും 3/4 കപ്പ് മൈദയും എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു കപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫ്ലോറ് കറക്റ്റ് ആ ഒരു അളവിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ അളന്നെടുത്തിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് അരിച്ച് മാറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഫ്ലോറൊക്കെ നമ്മൾ മിനിമം 3 തവണയെങ്കിലും അരിച്ച് മാറ്റിയെടുക്കുക. അതൊക്കെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഇതിലൊരു 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും അതിനേക്കാൾ ഒരു ഇത്തിരി കൂടുതൽ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കേക്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അതൊന്നും ആഡ് ചെയ്ത് കൊടുക്കണം നിർബന്ധമില്ല, ഓപ്ഷണലാണ്. നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്ത് കളയാം. കാരണം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ച് മാറ്റിയിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. പിന്നെ വേറൊരു ബൗളെടുക്കുക, നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളെടുക്കണം. അതിൽ 4 എഗ്ഗാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ 4 എഗ്ഗ് പൊട്ടിച്ച് അതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2-3 മിനിറ്റ് നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഗ്ഗ് നന്നായിട്ട് പതഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല പതഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ടൊരു 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പിലും ഒരു ഇത്തിരി കുറവാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇതിപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. സോ ഇതിലിനി ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പിൽ നിന്ന് 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് അങ്ങ് മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഇതുപോലെ നല്ലൊരു ഫ്ലഫി കൺസിസ്റ്റൻസിയിലായിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ പിന്നെ എക്സ്ട്രാ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ഹൈറ്റിൽ നമുക്ക് പൊന്തിക്കിട്ടും. പിന്നെ ഇതിൽ ഓയിലോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബീറ്ററിൽ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് സ്പൂൺ ബൈ സ്പൂണായിട്ട് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനോടൊപ്പം തന്നെ 1/4 കപ്പ് ഇളം ചൂടുള്ള പാലും കൂടെ ഞാനിതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നാകെ ചേർത്ത് കൊടുക്കാതിരിക്കുക. ഇതുപോലെ സ്പൂൺ ബൈ സ്പൂണായിട്ട് തന്നെ ചേർത്ത് നമ്മൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്ററിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ സ്പീഡിലാക്കുക, അതല്ലെങ്കിൽ ഒരു ഇതുപോലെ സ്പാച്ചിലൊക്കെ വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾ രീതിയിൽ ആ ഒരു മെത്തേഡിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. സോ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു മോൾഡിലാണ് ഇപ്പോൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ മോൾഡിലോട്ട് ഒഴിച്ചിട്ട് മോൾഡ് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആ എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്.
പിന്നെ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പോട്ടിൽ ഇറക്കി വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോട്ടിൻ്റെ മൂടിയുടെ ഹോൾ ഉണ്ടാവും ഇതുപോലെ, അത് നമ്മളൊരു പേപ്പറോ അല്ലെങ്കിൽ ക്ലോത്തൊക്കെ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. പിന്നെ ആ ഒരു പാത്രത്തിൻ്റെ താഴ്ഭാഗത്ത് ഞാനൊരു തട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പോട്ടിൻ്റെ ഉള്ളിൽ ഞാൻ വേറൊരു ചെറിയ തട്ടും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ടിന്ന് ഇപ്പം ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് നമുക്കൊരു 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. അത്രയും ടൈം വെച്ച് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു 35 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ടാവും. കണ്ടില്ലേ, നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പുറത്തോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് കേക്ക് ബേക്കായോ എന്നറിയാൻ ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ കുത്തി നോക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്ക്യൂറ് ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ടോപ്പ് പോർഷൻ ഒന്ന് ടച്ച് ചെയ്ത് നോക്കും. അപ്പോൾ ബേക്ക് ആയിട്ടുണ്ടോ ഇല്ലേന്ന് അങ്ങനെ മനസ്സിലാവും. കേക്ക് ഞാനിതിപ്പോൾ പുറത്തെടുത്ത് ഇനി അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രം നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുക. 3 layers കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ബട്ടർ പേപ്പറൊക്കെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ അതുവരെ ഞാനിതിങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത്യാവശ്യം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് കാണണ്ടേ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളും ഒന്നും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എനിക്ക് നാളേക്കൊരു 2 tier കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തത്. അപ്പോൾ അതിലോ 2 cakes ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ നമ്മുടെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ള കൊക്കോ പൗഡർ വളരെ ലൈറ്റ് ആയിട്ടുള്ള കൊക്കോ പൗഡർ ആണെങ്കിലും ബേക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ലൊരു കളറായിട്ട് കിട്ടും. എന്നാൽ നമ്മൾ ഡാർക്ക് കളർ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നല്ല ബ്ലാക്ക് കളറിലാവും നമ്മുടെ കേക്ക് ബേക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമ്മുടെ കേക്ക് ഇതാ 3 layers കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ആയിട്ടുള്ള കേക്കാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നവർ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.